എടവക ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 13 വാർഡുകളിൽ കോൺഗ്രസും 6 വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. ജില്ലയിൽ ആദ്യമായി സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിടുന്ന പഞ്ചായത്ത് കൂടിയായി എടവക മാറി. നിലവിലെ പ്രസിഡന്റ് ഉഷാബിജിനെയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് പി പ്രദീപിനെയും മുൻനിർത്തി എടവക ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് മുഴുവൻ വാർഡിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങി. 2 ഡിസിസി സെക്രട്ടറിമാരും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 10 പേർ കന്യാംഗത്തിന് ഇറങ്ങുന്നവരാണ്. നിലവിലെ ഭരണസമിതിയിലെ 2 പേർ മാത്രമാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. 13 വാർഡുകളിൽ കോൺഗ്രസും 6 സീറ്റുകളിൽ ലീഗുമാണ് മത്സരിക്കുന്നത്. നിലവിലെ ഭരണസമിതിയിൽ കോൺഗ്രസിന് 7ഉം ലീഗിന് 3 സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ ജനറൽ വിഭാഗത്തിലാണ് എടവകയിൽ പ്രസിഡന്റ് സ്ഥാനം. എച്ച് പി പ്രദീപ് മാസ്റ്ററാണ് ഇത്തവണ യുഡിഎഫ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. ഉഷാവിജി നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണസമിതി മികച്ച പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചതെന്നും അതിനാൽ തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും പ്രദീപ് മാസ്റ്റർ പറഞ്ഞു. എല്ലാ തരത്തിലുള്ള പാർട്ടി നയങ്ങളിൽ നിന്നും വളരെ വ്യതിചലിച്ചുകൊണ്ടുള്ള അവരുടെ സ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി അങ്ങനെയുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് അവർ തീരുമാനിച്ചതെങ്കിലും എടവയെ സംബന്ധിച്ച് അവർക്ക് പല സീറ്റുകളിലും വേണ്ടപ്പെട്ട നല്ല നിലവാരമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു ദൗർബല്യമാണ്. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെയുള്ള യുവരക്തങ്ങളെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പട്ടികയാണ് ഉള്ളത്. മികച്ച ഒരു തുടർഭരണം എടവകയിൽ സാധ്യമാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം. കരുത്തരായവരെ തന്നെയാണ് 19 വാർഡിലും സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളതെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.